നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പടവുകളിലേക്ക് പ്രമുഖ സഹകാരിയും കോതകുറിശി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റും ചെർപ്പുളശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ദീർഘകാലം സെക്രട്ടറിയുമായ ശ്രീ ഉണ്ണികൃഷ്ണ മാഷാണ്, തൃക്കടിരി സ്വദേശി. മുഖവുരയില്ലാതെ തന്നെ അദ്ദേഹത്തിന് നമ്മുടെ പടവുകളിലേക്ക് സ്വാഗതം. മാഷേ നമസ്കാരം. മാഷ്, ദീർഘകാലമായി സഹകരണ മേഖലയിലും പൊതുരംഗത്തും നിൽക്കുന്ന ഒരാളാണ്. ഈ സഹകരണ മേഖലയുടെ ഇന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ അവസ്ഥ എന്താണ്? പശ്ചാത്തലം ജീവിതത്തിൽ എല്ലാ തുറകളിലും, മനുഷ്യജീവിതത്തിൽ എല്ലാ തുറകളിലും സ്വന്തം എല്ലാ സമൂഹത്തിലുള്ള എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്ന ഏക സംവിധാനമാണ് സഹകരണം. സ്വന്തം ജീവിതത്തിൽ തന്നെ എനിക്കത് അനുഭവപാഠമാണ്. ഈ മേഖലയാണ് ഞാൻ ഇന്ന് കാണുന്ന ആരാണെങ്കിലും ഇതാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഞാനത് തുറന്നു നിലനിൽക്കണമെന്ന താല്പര്യത്തോടു കൂടി തന്നെ എൻ്റെ ഒരു മകനെ ഈ മേഖലയിലേക്ക് തന്നെ, അയാൾ വേറെ മേഖലയിൽ പോകാൻ തീരുമാനിച്ചാളെ ഈ മേഖലയിൽ തന്നെ ജോലി വേണം എന്ന് നിർബന്ധം ചെലുത്തിയാണ് അയാൾ ഇന്നൊരു സഹകരണ ജീവനക്കാരനായി നിൽക്കുന്നത്. മാത്രമല്ല, നിന്ന് ഈ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം നല്ല ശ്രമങ്ങളൊക്കെ നടത്തുമ്പോഴും ഈ കേരളത്തിലുള്ള മനുഷ്യർക്ക് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇതിൻ്റെ എല്ലാ നന്മകളെക്കുറിച്ചും നല്ല ബോധ്യമായിട്ടുണ്ട്. ജീവിതത്തിൽ മനുഷ്യന് വേണ്ട എല്ലാ തുറകളിലും എല്ലാ കാര്യങ്ങളും നേടിത്തരുന്നതിന് ഇത് സഹകരണ പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണോ ലോകത്താകെ തന്നെ സഹകരണ പ്രസ്ഥാനം ഉടലെടുത്തത്, അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് കേരളത്തിൽ നിന്ന് അങ്ങോളം അങ്ങോളം കണ്ടുവരുന്ന ഈ ഒരു സംവിധാനം. കേരളത്തിൽ ധാരാളം സഹകരണ, എല്ലാ മേഖലയിലും സഹകരണ സംഘങ്ങളുണ്ട്. കാർഷിക മേഖലയിൽ, കാർഷികേതര മേഖലയിൽ, ആശുപത്രി, വിദ്യാഭ്യാസം, മെഡിക്കൽ കോളേജ് തുടങ്ങി എല്ലാ വിഭാഗത്തിലും എല്ലാ തരത്തിലും വളരെ വിജയിച്ച് കാണിച്ചിട്ടുള്ള മേഖല കേരളം പിന്നെ സഹകരണമാണ്. മാത്രമല്ല, ചൂഷണരഹിതമായ ഒരു സമൂഹം അത് പ്രാവർത്തികമാക്കുകയാണ്. ഒരു അനുഭവ പാഠമാണത്. മനുഷ്യർ കൂടുതൽ കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാലത്ത് ജീവിതത്തിൽ ബാങ്ക് എന്ന് പറയാൻ തന്നെ മടിച്ചിരുന്ന മേഖലയിലുള്ള ഇടത്തരക്കാരായ ആളുകളൊക്കെ ഈ അടുത്ത കാലത്ത് വളരെ പിന്നെ പഴയ കാലത്തൊക്കെ അവർ സ്റ്റേറ്റ് ബാങ്കോ അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളോ നാഷണലൈസ്ഡ് ബാങ്കുകളോ മാത്രം ബാങ്കുകളായി കണ്ടിരുന്ന ആ മേഖല നിന്ന് മാറി ഇന്ന് അതിന് വെല്ലുന്ന രൂപത്തിലുള്ള എല്ലാ വളർച്ചയും എല്ലാ സാങ്കേതിക രംഗത്തും ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഈ ബാങ്ക് തന്നെ മൊബൈൽ ബാങ്കിങ് അടക്കമുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും സർവീസ് ബാങ്കിനെ കുറിച്ച് സഹകരണ സംഘത്തെക്കുറിച്ചൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ന് ഈ മേഖല എത്തിയിട്ടുണ്ട്. വളരെ ആശാവഹമാണ്. മാത്രമല്ല, ഇനിയും ഒട്ടേറെ പടവുകൾ ഇതിന് കയറാനുണ്ട്. അതിൽ ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ. നമുക്കൊരു കാര്യം മനസ്സിലാവും, കേരളത്തിലുള്ള ജനസംഖ്യയേക്കാൾ അധികം മൊത്തം ഈ മേഖലയിലുള്ള മെമ്പർഷിപ്പ് നോക്കിയുണ്ടാവും. പലർക്കും പല സംഘങ്ങളിലും ആവാം. ഇപ്പോൾ എനിക്ക് തന്നെ അർബൻ ബാങ്കിൽ മെമ്പർഷിപ്പ് ആവാം, സർവീസ് ബാങ്കിലാവാം, എന്ന പോലെ ഡ്യുവൽ മെമ്പർഷിപ്പ് എന്നതിന് പറയാൻ വഴിയില്ല. കാരണം വ്യത്യസ്ത മേഖലകളിൽ ഒരേ ആൾക്ക് തന്നെ അംഗങ്ങളായി. അത്രയും ഉള്ളൂ മനസ്സിലാക്കേണ്ടത്. ഈ മേഖലയുടെ പുഷ്ടി എല്ലാ മേഖലയിലും വരണം എന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണുള്ളത്. ആശുപത്രിയിൽ നമുക്ക് മെമ്പറാവാം. ആ തരത്തിലുള്ള വിപുലീകരണം ഈ മേഖലയിൽ നല്ലപോലെ വന്നിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ കൂടുതൽ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാമൂഹ്യ നവോത്ഥാന രംഗത്ത് സഹകരണ പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരടി മുന്നോട്ട് പോകാം. ഒരു മേഖലയിൽ നിന്നും ഈ മേഖലയെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല. ഇപ്പോൾ പുതിയ സർക്കാരിൻ്റെ ഈ കേരള ബാങ്ക് എന്നൊക്കെ വരുമ്പോൾ അത് പിന്നെ കൂടുതൽ ഒരു കേരളത്തിൻ്റേതായ ഒരു ബാങ്ക് എന്നൊരു സംവിധാനമൊക്കെ വരുന്നതോടുകൂടി ഈ മേഖല ഒന്നുകൂടി മെച്ചപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ നമ്മുടെ ബാങ്കിൻ്റെ പരിധിയിലുള്ള മുഴുവൻ പിന്നെ വാർഡുകളിലെയും അത് കുടുംബശ്രീകൾക്ക് മുറ്റത്വമില്ല എന്ന പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞു. ഒന്ന് വായ്പകൾ രണ്ടും വണ്ണം കൊടുത്തു കഴിഞ്ഞു. ഇനിയും എല്ലാ വീടുകളിലും ഈ പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ബ്ലേഡ് ബ്ലേസക്കാരിന്ന് പെട്ടിരുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരായി നിന്ന് പുറിയാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളിവിടെ അംഗങ്ങൾ മരിച്ചാൽ അവർക്ക് 5000 അപകട മരണം മാത്രമല്ല, ഒരു 250 ഉറുപ്പ്യ അടയ്ക്കുന്ന ഒരാൾ മരിച്ചാൽ അയാളുടെ വീട്ടിൽ 5000 ഉറുപ്പ്യ കൊണ്ടുപോയി കൊടുക്കുന്ന സംവിധാനം ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. അതൊക്കെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഇടത്ത കാലത്ത് നമ്മൾ തുടങ്ങിയത്. അതിനൊക്കെ വലിയ പിന്നെ ആളുകൾക്കൊരു ജനപിന്തുണ അതിന് നേടിയിട്ടുണ്ട്. വലിയ തോതിലുള്ള പങ്കാളിത്തം ജനറൽ ബോഡികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ വായ്പാ മേഖലയിൽ ഇപ്പോൾ പുതിയ സംവിധാനത്തിൽ
വായ്പ മേഖലയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് സ്ഥിതി? സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നോട്ട് നിരോധനത്തിൻ്റെയും പുതുതായി വന്ന ജി എസ് ടിയുടെ ഒക്കെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഞെരുക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വസ്തുതയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ എനിക്കറിയുന്ന മേഖല ബാങ്കിങ് മേഖല മാത്രമാണ്. പിന്നെ പൊതു കാര്യങ്ങളാണ്, ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം പൊതുരംഗത്തുനിന്ന് കിട്ടിയതും ബാങ്കിങ് മേഖലയിൽ നിന്ന് കിട്ടിയതും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഏറ്റവും ദരിദ്രനും ഏറ്റവും സമ്പന്നനും ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അത് ജനങ്ങൾക്കിടയിലുണ്ടാകുന്ന ഈ പിന്നെ പോരായ്മ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഞെരുക്കം ഏറ്റവും കൂടുതലറിയ ബാങ്കുകളിലാണ്. ഇന്ന് വരെ കാണാത്ത ആളുകൾ ബാങ്കിലേക്ക് കടങ്ങൾക്കായിട്ട് വരും, അതല്ലെങ്കിൽ വായ്പ ആവശ്യങ്ങൾക്കായിട്ട് വരും. അതുപോലെ തന്നെ തിരിച്ചടവിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായി നടക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ഒരു വരുമാനമില്ല. അത് ഈ രണ്ട് കാര്യങ്ങൾ പിന്നെ അടിക്കടി ഉണ്ടായപ്പോൾ, പ്രത്യേകിച്ചും പ്രളയം കേരളത്തിൽ വന്നു, വളരെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഒരു മന്ദഗതി തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. നോട്ട് നിരോധനമാണ് ഇതിൽ ഏറ്റവും വലിയ വില്ലൻ. നവംബർ 8 2016 നവംബർ 8 നടന്ന ആ നോട്ട് നിരോധനം കേരളത്തിലെ സാമ്പത്തിക മേഖലയെ, പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലയെ വല്ലാത്ത വളരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സഹകരണ മേഖലയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്ന ഒരാൾക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഈ ഇപ്പോൾ മാഷ് നേരത്തെ സൂചിപ്പിച്ചു, ഈ പ്രളയത്തിൽ നമ്മൾ സഹകരണ മേഖല, അപ്പോൾ മാഷ് ഒരു ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നുള്ള ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല ബാങ്ക് എന്ന് ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ സഹകരണ മേഖലയിൽ നമ്മുടെ ജില്ലയിൽ തന്നെ 206 വീടുകൾക്ക് ആദ്യ ഘട്ടമായി പിന്നെ കൊടുക്കുന്നതിനിപ്പോൾ സർക്കാർ ലെവലിലുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് വന്നാൽ ബാങ്കിനെ ഏൽപ്പിക്കുന്നത് കുറച്ചുകൂടി മൂല്യവർദ്ധിതമായി ചെയ്യാൻ നമുക്ക് കഴിയും. അത് ലിസ്റ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രളയത്തിൽ ഏറ്റവും വലിയ ഒരു പിന്നെ സംഭാവന നൽകാൻ കഴിഞ്ഞത് ഈ മേഖലയ്ക്കാണ്. ജീവനക്കാരാണെങ്കിലും ഭരണസമിതി അംഗങ്ങളാണെങ്കിലും, മാത്രമല്ല പൊതുരംഗത്തുള്ള നമ്മുടെ ആളുകൾ അതിലുള്ള മനുഷ്യാധ്വാനപരമായിട്ടൊക്കെ ചെയ്തത് ഈ മേഖലയ്ക്കാണ്. ആരെയും വെല്ലുന്ന രൂപത്തിൽ ചെയ്യുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പൊതുസമൂഹത്തിനും ഒരു പൊതുസമ്മതിക്കും അർഹത, നമ്മുടെ ഒരു കർത്തവ്യം എന്ന നിലയ്ക്ക് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ജനറൽ ബോഡിയിലാണെങ്കിൽ അവർക്ക് ജീവൻ പിന്നെ അംഗങ്ങൾക്ക് കൊടുക്കേണ്ട ഡിവിഡൻറ്റിൻ്റെ വലിയ ശതമാനം തന്നെ മാറ്റിവെച്ച് പ്രളയക്കെടുതിയിലേക്ക് അഭ്യർത്ഥന സഹകരണ വകുപ്പിൻ്റെ അധ്യർത്ഥന മാനിച്ചുകൊണ്ട് കൊടുത്ത സംഘമാണ്. ഒരു ബാങ്കാണ് നമ്മുടെ ബാങ്കാണ്. കേരളത്തിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ചും നമ്മൾ കൊടുത്തിട്ടുണ്ട്, കോതകൃഷി ബാങ്കും കൊടുത്തിട്ടുണ്ട്. ഈ ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ മാഷ് സൂചിപ്പിച്ച് കാർഷിക മേഖല, നമ്മുടെ ഈ ഈ പ്രദേശം, പ്രത്യേകിച്ച് അനങ്ങനടി കോതകുറിശ്ശി എന്ന് പറയുന്ന പ്രദേശം കാർഷിക മേഖലയിൽ കാർഷിക വൃത്തിയോണ്ട് ജീവിക്കുന്നതാണ്. ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൃഷിക്കാർക്ക് എത്തരത്തിലുള്ള സഹായങ്ങളാണ് നമ്മുടെ ബാങ്ക് നടപ്പാക്കി? കൃഷിക്കാർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പാക്കേജ് ലോണാണ് പ്രധാനമായിട്ട്. പിന്നെ കാർഷിക വായ്പ 3 ലക്ഷം വരെയൊക്കെ നമുക്ക് കൊടുക്കാം, പക്ഷെ അതിന് ആധാരം വെച്ചു കൊണ്ട് പോകണം. കൊടുക്കുന്നുണ്ട് ഇവിടെ. ഒന്ന്, കഴിഞ്ഞ സർക്കാരുകളുടെ ഒരു മനോഭാവത്തിൻ്റെയൊക്കെ ഭാഗം ഈ മേഖല മടിക്കടി പിന്നോർക്ക് പോയിക്കൊണ്ടിരുന്നു. കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് നെല്ല് ലാഭകരമല്ല എന്ന നിലയ്ക്ക് കർഷകർ പിന്നോട്ട് നിൽക്കുമായിരുന്നു. വളരെ താല്പര്യത്തോടു കൂടി നമ്മളത് ഇടപെട്ടുകൊണ്ട് ജൈവ കൃഷി ഏർപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു യോഗം അടുത്ത ദിവസം, നാളെ നമ്മളൊരു പിന്നെ വിഭാഗത്തിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൻ്റെ തനതായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്. അതിനൊക്കെയുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് വേണോ എന്ന് ചോദിച്ചു കൊടുക്കുന്ന സ്ഥിതിയാണ് ഈ പാക്കേജ് ലോണിൻ്റെ, KCC ലോണുകളുടെയൊക്കെ കാര്യത്തിലുള്ളത്. പിന്നെ ഗോൾഡ് ലോൺ ഒരു പരിമിതമായാണെങ്കിൽ 7% പലിശയ്ക്ക് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കാർഷിക ലോണായിട്ട്. അങ്ങനെ തരത്തിലുള്ള തുടർന്നും ഇത് പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ചില ആവശ്യം ജീവനക്കാർ പിന്നെ ഈ അംഗങ്ങളുടെ ഇടയിൽ നിന്ന് വരികയുണ്ടായി. അത് ഡയറി രംഗത്ത് ചില സഹായങ്ങൾ ചെയ്യണം. ക്ഷീരമേഖലയിൽ നമ്മൾ പശു വളർത്താനും ഒക്കെ അത് പ്രായോഗികമായി ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്ക് ഈ റേറ്റിൽ തന്നെ കൊടുക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് ആ ഭരണസമിതി ആ ജനറൽ ബോഡി യോഗത്തിൽ തന്നെ തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പശു വളർത്തുമ്പോൾ അതിന് ആനുപാതികമായിട്ട് പശ്ചാത്തല സൗകര്യമൊക്കെ വേണ്ടേ, തൊഴുത്തൊക്കെ? അത് പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് നേരിട്ട് കൊടുക്കാൻ കഴിയില്ല, കാരണം കൃഷി വകുപ്പ് അല്ല ഈ മൃഗസംരക്ഷണ വകുപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ സബ്സിഡി കൂടി കൊടുത്തെങ്കിലാണത്
നല്ല നിലയ്ക്ക് ചെയ്യാൻ കഴിയും. ബാങ്കിന് പരിമിതിയുണ്ട് സബ്സിഡി കൊടുക്കാൻ, അത് ഗവൺമെന്റ് ലെവലിൽ കൊടുത്തു വരുന്നുണ്ട്. പക്ഷെ അതൊന്ന് നേരെ ആക്കി ചെയ്യണമെന്നുള്ള വിമർശനം നമ്മൾ ബന്ധപ്പെട്ടൊക്കെ ഉന്നയിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ചെയ്യണം. ത്രിതല പഞ്ചായത്തുമായി കേരള ബാങ്ക് വരുമ്പോഴൊക്കെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പഞ്ചായത്തിലൊരു ബാങ്ക് എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു ബാങ്കിന്, പല ബാങ്കുകളും പഞ്ചായത്തിലുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ബാങ്കിന് പഞ്ചായത്തിൻ്റെ ബാങ്കായി കണ്ട് അതിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ആ ബാങ്കിലാക്കി അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്കുള്ള ഇടക്കാട്ടുകാരെയൊക്കെ ഒഴിവാക്കി പരമാവധി കാര്യങ്ങൾ നേരിട്ടുള്ള കൃഷിക്കാർക്കും ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് കഴിയും. അതിനുള്ള എല്ലാ സഹകരണവും ബാങ്കിൻ്റെ ഭാഗത്ത് ബാങ്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ശ്രദ്ധയ്ക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഈ കോതകൃഷി സർവീസ് സഹകരണ ബാങ്ക് ജൈവ മേഖലയിലൂടെ ഇടപെടുന്നു എന്നുള്ള വസ്തുത നമ്മൾ കാണേണ്ടതുണ്ട്. രാസ കീടനാശിനികൾ മൂലം മണ്ണ് നശിക്കുന്ന ഒരു വേളയിലാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ മാഷ് നല്ലൊരു സഹകാരികൾക്കും പൊതുസമൂഹത്തിനും മുന്നിൽ ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ളതിലേക്ക് ചില കാഴ്ചപ്പാടുകൾ പങ്കുവച്ചിട്ടുള്ളത്. നമ്മളെ മാഷേ, ഈ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ സഹകരണ മേഖലയിലെ ജീവനക്കാർ, അപ്പോൾ മാഷ് ദീർഘകാലം ഒരു സെക്രട്ടറി ആയിരുന്നല്ലോ, ജീവനക്കാരുടെ ഒരു സമീപനവും ജീവനക്കാർക്ക് നൽകാനുള്ള സന്ദേശവും എന്താണ് മാഷുടെ? ജീവനക്കാർക്ക് ഇവിടെ ഞാനിവിടെ പ്രസിഡന്റായിട്ട് 5 വർഷം തികയാണ്. ഇടയ്ക്കിടയ്ക്ക് അവരെ യോഗങ്ങൾ വിളിച്ചു കൂട്ടി, നിരന്തരം വിളിച്ചു കൂട്ടി. മാനേജ്മെന്റും ജീവനക്കാരും രണ്ടല്ല, ആ ഒരുമിച്ച് നീങ്ങിയതിൻ്റെ ഒരു വലിയ ഫലം ഉണ്ടായ ബാങ്കാണത്. ഞാനിത് അധികാരത്തിൽ ഏൽക്കുമ്പോൾ ഇത് സ്പെഷ്യൽ പിന്നെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കാണ്. അന്ന് ഇതിൻ്റെ നിക്ഷേപവും വായ്പയും ഒക്കെ ഉള്ളതിൻ്റെ ഇരട്ടിയിലധികമാക്കിക്കൊണ്ടാണ് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുന്നത്. അതൊരു ഭരണസമിതിയുടെ മാത്രം ഒരു നേട്ടമല്ല, അതിൽ ഏതൊക്കെ ഭരണസമിതി മാത്രം ഒരു അഹങ്കാരം അതിലില്ല. ഈ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഓരോ ബ്രാഞ്ച് പിന്നെ ബാങ്കിലുള്ള പ്രത്യേകം പ്രത്യേക യോഗങ്ങളായും പ്രാദേശിക യോഗങ്ങളായും അവരെ പ്രത്യേക ഒരുമിച്ചടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടി ഓരോ ബന്ധത്തിലുള്ള പരിശോധനയൊക്കെ നടത്തി അതിനെ ഒരു വലിയ ഗ്രന്ഥുക്കത്ത് എത്തിക്കുന്നതിനുണ്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഗുണം മിക്കവാറും ആത്യന്തികമായ ജീവനക്കാർക്കുണ്ടാകും, പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ബാങ്കിൻ്റെ ക്ലാസ് കൂടുമ്പോഴും അതുപോലെ തന്നെ ഗ്രേഡ് വർദ്ധിക്കുമ്പോഴും കൂടുതൽ ജീവനക്കാരെ വയ്ക്കുന്നതിന് ഇപ്പോൾ 5 ആളുകളെ വയ്ക്കുന്നതിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 4 ക്ലറിക്കൽ പോസ്റ്റിലേക്ക് 4 ആളുകൾ കൊടുത്തിട്ടുണ്ട്. 5 ആളുകളെ 4 പ്യൂണും ഒരു നൈറ്റ് വാച്ച്മാനെ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷ കാൾ ഫോർ ചെയ്ത് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8-9 ആളുകൾക്ക് ഈ വർഷം തന്നെ ജോലി കൊടുക്കുക, ജോലി ഇപ്പോൾ കൊടുക്കുകയാണ്. മാത്രമല്ല ഒരു ഘട്ടം കൂടി കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ഈ ബാങ്കിന് വളരാൻ കഴിയുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിലും ജീവനക്കാരെ സംബന്ധിച്ചും വലിയ ആവേശമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ജീവനക്കാരൻ എന്നുള്ളിലേക്ക് മാഷ് വളരെയധികം കാലം പഠിച്ചു, അതുകൊണ്ടാണ് ഒരു ഒരു തീർച്ചയായിട്ടും അവരൊരു ഡിമാൻഡ് വരേണ്ടി വരാറില്ല. യൂണിയൻ ആവശ്യങ്ങൾ പ്രത്യേകമായി ചോദിക്കേണ്ടി വരാറില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ വരുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ പാസ്സായി കൊടുക്കുന്ന അതല്ലെങ്കിൽ അംഗീകരിക്കുന്ന സ്ഥിതിയാണ്. അവരുമായി എല്ലാ കാര്യങ്ങളും 2 ദ്രവത്തിൽ നിൽക്കാതെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഒരു സൗഹൃദ അന്തരീക്ഷത്തിലാണ് നമ്മളെ എല്ലാ പ്രവർത്തനവും, എല്ലാ പ്രവർത്തനവും അങ്ങനെയാണ്. അത് ഈ ഇൻ സർവീസ് കോഴ്സുകളൊക്കെ നമ്മൾ നടത്താറുണ്ടോ നമ്മളെ ഈ ജീവനക്കാർക്ക്? ജീവനക്കാർക്ക് ഇവിടെ എല്ലാവരെയും നമ്മൾ പറയ്ക്കാറുണ്ട്. ബാങ്ക് ഒന്നിലധികം തവണ ഇവിടെ പിന്നെ പുറമേ നാളെ കൊണ്ടുവന്ന് ക്ലാസ് നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും വളരെ നിർബന്ധം ഉള്ളവർ ചെലുത്തിയിട്ടുണ്ട് എല്ലാവരെയും കോഴ്സിന്. ഡിപ്പാർട്ട്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റുകളായി ചില പിന്നെ പറയ്ക്കുന്ന കോഴ്സുകളിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനിയും പറഞ്ഞയച്ചുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തന മികവിന് നമ്മുടെ ബാങ്കിന്, കോതകൃഷി സർവീസ് സഹകരണ ബാങ്കിന് പ്രത്യേകിച്ച് മാഷ് വന്നതിന് ശേഷം ഒരു ദേശീയ അംഗീകാരം കിട്ടേണ്ടേ, അവാർഡ് കിട്ടേണ്ട? എന്തായാലും 2 തവണ കിട്ടേണ്ടായി. അതൊന്ന് കഴിഞ്ഞ തവണ കിട്ടിയത് ഈ പ്രതിസന്ധിക്കിടയിലും ഏറ്റവും കുറച്ച് NPA മാനേജ്മെന്റിനാണ് കിട്ടിയത്. കുടിശ്ശിക കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര യത്നം, അതിൽ ജീവനക്കാരൊക്കെ സ്ഥിരമായി വാള് പോകുന്ന നോക്കൊണ്ട് നടത്തി. മറ്റതൊരു ധാരണ അർബൻ ബാങ്ക് എന്നൊക്കെ വായ്പ എടുത്താൽ കൃത്യ അടയ്ക്കണം, സർവീസ് ബാങ്ക് എന്നാണെങ്കിൽ കൃത്യമായിട്ടൊന്നും അടച്ചോളണമെന്നില്ല, കാരണം ഉള്ള പടച്ചാൽ മതി എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അത് മാറി ഏത് ബാങ്കിൽ നിന്നാണെങ്കിലും വായ്പ എടുത്താൽ അത് കൃത്യം അടയ്ക്കണം എന്നുള്ള ഒരു മനസ്ഥിതി മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല കൃത്യം അടയ്ക്കുന്നവർക്ക് നല്ല പ്രോത്സാഹനം, മൊത്തം പലിശയുടെ 10% ഇൻസെൻറ്റീവ് കൊടുക്കാനും അത് നല്ല പിന്നെ വലിയ രൂപത്തിൽ തന്നെ പ്രദർശിപ്പിച്ച് അതിനൊരു പ്രതികരണം നല്ല നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അംഗങ്ങളെ സഹായിക്കുക എന്നുള്ളതിലേക്ക് 9.45% ആണ് പലിശ സാധാ ഹൗസിംഗ് ലോണുള്ളത്, 5 ലക്ഷം വരെ.
പിന്നെ മാക്സിമം 25 ലക്ഷം വരെയും കൊടുക്കുന്നുണ്ട്, 11% ഉള്ളൂ. അങ്ങനെ അടുത്തൊന്നും അവർക്ക് പിന്നെ ബാങ്ക് അതൊരു ലാഭകരമായി പോകാന്നല്ല, കസ്റ്റമറെ സഹായിക്കുക. ബാങ്കുകൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതിബന്ധം തന്നെയാണ് വീട്. ഒരു വലിയ സങ്കല്പമാണ് അവരുടെ. അതിനൊക്കെ നല്ല പ്രതികരണം ആളുകളുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നല്ലപോലെ ആവശ്യക്കാർ വന്നും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ വായ്പയുടെ വർദ്ധനം ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഭാഗമായി ബാങ്ക് ആകെ വളർന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിക്ഷേപം വളരെ നല്ല നിലയ്ക്ക് തന്നെ ആകർഷിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. ദേശസാൽകൃത ബാങ്കുകളുമായി കിടപിടിക്കത്തക്ക രീതിയിലാണ് കേരളത്തിലെ സഹകരണ മേഖല വളർന്നു വന്നിട്ടുള്ളത്. അതെ അതെ, നമ്മുടെ പ്രദേശത്തും നമ്മുടെ ബാങ്കും അത്തരത്തിൽ തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണ് എല്ലാ ഇടപാടുകളിലും സജീവമായി ഇടപാടുകാരുടെ ഒരു സ്ഥിതി എന്താ ഇപ്പോഴത്തെ? ഇടപാടുകാർ സംതൃപ്തരാണ്. കാരണം അവർക്ക് അപ്പുറത്ത് കിട്ടുന്ന പിന്നെ ഇതിനേക്കാളൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇതിലെപ്പോഴും എനിക്ക് തോന്നിയൊരു പോരായ്മ, ഈ പുതിയ തലമുറയെ പുതിയ തലമുറ മീൻസ് പിന്നെ ചെറുപ്പക്കാർ, അവരെ വേണ്ടത്ര ആകർഷിക്കുന്നതിന് ഇനിയും ചില കാര്യങ്ങൾക്ക് ഇനി മൊബൈൽ ബാങ്കിങ്ങൊക്കെ നമ്മൾ പ്രായോഗികമാക്കിയിട്ടുണ്ട്, മറ്റെവിടത്തേക്കാൾ നല്ല ഉറ്റമറ്റ രീതിയിലാക്കിയിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ പ്രചരണത്തിൻ്റെ കുറവുണ്ടോ എന്നൊരു തോന്നലൊക്കെ ഉണ്ട്. അത് ആ രംഗത്ത് കൂടി വേണ്ട പോലെ ചെയ്യണം എന്ന് തന്നെയാണ്. പുതുതലമുറയെ കൂടി ആകർഷിക്കണം, കുറച്ചുകൂടി മൊബൈൽ ബാങ്കിങ് ഉൾപ്പെടെ കോർ ബാങ്കിങ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ അല്ലേ. ബാങ്കിൽ വന്ന് ഇടപാട് നടത്താൻ ഒരു പക്ഷേ അവർക്ക് സമയം ഉണ്ടാകാത്തൊരു കാലം ഇതാണ്. കാരണം കുട്ടികളൊക്കെ പ്രത്യേകിച്ചും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പകുതിയിലെടുത്ത് പത്രത്തിൽ ഞാൻ വായിച്ചു, പണ്ട് റെയിൽവേ സ്റ്റേഷനിലും നമ്മൾ ട്രെയിനിലൊക്കെ കയറിയാൽ കണ്ടമാനം പുസ്തകം കൊണ്ട് നമ്മളെ മുന്നിലിടും. അതെ അതെ. ഇപ്പോൾ ഒരാളും പുസ്തകം കൊടുന്നിട്ട് അങ്ങോട്ട് നോക്കുന്നില്ല. കാരണം എല്ലാവരും കുത്തി പിടിച്ചിരുന്ന് അവനവൻ്റെ മൊബൈൽ, വയസ്സും പ്രായവും നോക്കുന്നില്ല. ആ കാലഘട്ടം മാറിയപ്പോൾ അതനുസരിച്ച് അവർക്ക് ആ മൊബൈലിൽ കൂടെ തന്നെ അവരുടെ ട്രാൻസ്ഫർ നടക്കാൻ സൗകര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരു വർഷത്തിന് മുമ്പ് ആയിട്ടുണ്ടെങ്കിലും. പക്ഷേ അത് വേണ്ട പോലെ അങ്ങനെ ജനങ്ങളിലേക്ക് പിന്നെ എത്തിയിട്ടില്ല എന്നൊരു ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ കുറവ് ഞങ്ങൾ ഭാവിയിൽ പരിഹരിക്കുന്നുണ്ട്. കൂടുതൽ യുവജനങ്ങളെ ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് യുവജന ഇടപാടുകാരെ ബാങ്ക് കോതകുറിശി സർവീസാരണ ബാങ്ക് ലക്ഷ്യമിടുന്നത്. ഭാവിയിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ശ്രീ ഉണ്ണികൃഷ്ണ മാഷ് പറയുന്നത്, ബാങ്കിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക്. നമ്മളുടെ പടവുകളിൽ ആണ് ഇന്ന് അദ്ദേഹം ഈ ഇത്തരം ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. സഹകരണ മേഖലയ്ക്ക് കരുത്തുറ്റ ഒരു പിൻബലമേകുന്ന ഒരു ഒരു സംവിധാനമാണ് കോതകുറിശി സർവീസാരണ ബാങ്ക് നാളിതുവരെ ചെയ്തിട്ടുള്ളത്. ഇനിയും ഭാവിയിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ആണ് ശ്രീ ഉണ്ണികൃഷ്ണ മാഷ് നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. ഈ പടവുകളിൽ വന്ന ഉണ്ണികൃഷ്ണ മാഷ്ക്ക് നന്ദി. നമസ്കാരം. നമസ്കാരം. നമസ്കാരം.